ഹായ് ഫ്രണ്ട്സ്, കേരള പി എസ് സി പരീക്ഷകളിൽ ഒട്ടനവധി യുവാക്കൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന 7 ബറ്റാലിയനിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ വിജ്ഞാപനം വന്നു. നിങ്ങളിൽ പലരും അപേക്ഷിച്ചിട്ടുണ്ടാവും, അപേക്ഷിക്കാത്തവർ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. ഇത് കൂടാതെ വുമൺ പോലീസ് കോൺസ്റ്റബിളിലേക്കുള്ള വിജ്ഞാപനം പി എസ് സി അംഗീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ അടുത്തു തന്നെ ലഭ്യമാകും. ഈ രണ്ട് തസ്തികകളുടെയും എക്സാം എങ്ങനെയാണ്, അതിൻ്റെ സിലബസ് എന്താണ്, കട്ട് ഓഫ് എന്തായിരുന്നു, എങ്ങനെ പഠിച്ചാലാണ് 2023-24 നടക്കുമെന്ന് കരുതുന്ന ഈ പരീക്ഷയിൽ കൂടെ 2024 തന്നെ ഒരു സർക്കാർ ജോലി നേടിയെടുക്കും, അതായത് ഒരു വർഷത്തിനപ്പുറം പോസ്റ്റിംഗ് നടക്കുന്ന ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്, എങ്ങനെ അത് ക്രാക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. കൂടാതെ ഇതിനാവശ്യമായിട്ടുള്ള തന്ത്രങ്ങൾ എന്താണ്, 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ കൂടി ഈ വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ ഈ പരീക്ഷയ്ക്ക് ഒരു 3 ഘട്ട പരീക്ഷകൾ ഉണ്ടാവും. 3 ഘട്ട പരീക്ഷകൾ, അതിലെ ആദ്യത്തേത് +2 പ്രിലിംസ് തന്നെയാണ്. +2 പ്രിലിംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട, ഇതിനു മുമ്പും ഈ +2 പ്രിലിംസ് എക്സാം നടന്നിട്ടുണ്ട്. 2021-22 ഒക്കെ പ്രിലിം പരീക്ഷ നടന്നിട്ടുണ്ട്. അതിന്റെ സിലബസ് തന്നെ ആയിരിക്കും ഈ പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ഒരു ഇതൊരു യോഗ്യതാ പരീക്ഷ മാത്രമാണ്. 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുണ്ടായിരിക്കുക. എത്ര മാർക്കിൻ്റെ? 100 മാർക്കിൻ്റെ. 1 മണിക്കൂർ 15 മിനിറ്റ് ആയിരിക്കും സമയം. അപ്പോൾ അതിൻ്റെ സിലബസിലേക്ക് നമുക്ക് കിടക്കാം. പക്ഷേ ഇത് ഓർത്തിരിക്കേണ്ടത് ഇതൊരു യോഗ്യതാ പരീക്ഷ അഥവാ ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. അപ്പോൾ അതിലൊരു നിശ്ചിത മാർക്ക് കിട്ടിയാൽ, അതിന് മുകളിൽ കിട്ടിയാൽ നമുക്ക് മെയിൻ എക്സാം എഴുതാം. അതിന് താഴെയുള്ളവർക്ക് ആ മെയിൻ എക്സാം എഴുതാൻ പറ്റും. മറ്റൊരു കാര്യം, ഇതിലെ കൂടുതൽ മാർക്ക് കിട്ടിയതുകൊണ്ട് നിങ്ങളതിൻ്റെ റാങ്കിനെ അത് സ്വാധീനിക്കില്ല. റാങ്കിനുമായി യാതൊരു ബന്ധവും ഈ പ്രിലിംസ് എക്സാമിന് ഇല്ല. ആ പ്രിലിംസിലെ ഒരു നിശ്ചിത കട്ട് ഓഫ് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻ എഴുതാം എന്ന് ചുരുക്കം. പക്ഷെ മെയിൻ പരീക്ഷ അങ്ങനെയല്ല. മെയിൻ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അതും 100 മാർക്കിൻ്റെയാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെയാണ്, 1 മണിക്കൂർ 15 മിനിറ്റ് തന്നെയാണ് സമയം. പക്ഷേ ഈ മെയിൻ എക്സാമിൽ ഒരു കാര്യമുള്ളത്, ഈ പോലീസ് കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ട, ആ ജോലിയുമായി ബന്ധപ്പെട്ട 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരിക്കും. അതുകൂടാതെ മറ്റ് ജനറൽ നോളേജ്, മറ്റ് പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. ഈ മെയിൻ എക്സാമിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ മാർക്ക് നിങ്ങളുടെ റാങ്കിനായിട്ട് പരിഗണിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അവിടെ ഉയർന്ന മാർക്ക് കിട്ടുക എന്നുള്ളത് നമ്മൾ ശരിക്കും ടാർഗറ്റ് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ അതിലും കടമ്പ കഴിഞ്ഞാൽ, അതിലൊരു നിശ്ചിത മാർക്കിന് മുകളിൽ കിട്ടിയവർക്ക് റാങ്ക് ലിസ്റ്റ് വരും, ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു കായികക്ഷമതാ പരീക്ഷ ഉണ്ടായിരിക്കും, ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ ഫിസിക്കൽ ടെസ്റ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ബാക്കി രണ്ടതിനെയും കുറിച്ച് പിന്നീട് നമുക്ക് പറയാം. ഇതിൽ നാഷണൽ ഈ ഫിസിക്കൽ ടെസ്റ്റ്, കായികക്ഷമതാ പരീക്ഷ എന്ന് പറഞ്ഞാൽ നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലെ 1-സ്റ്റാർ നിലവാരത്തിലുള്ള 8 ഇനങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിൽ നിങ്ങൾ യോഗ്യത നേടിയാൽ മതി. അതേതെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ 1-ാമത്തെ ഇനം 100 മീറ്റർ ഓട്ടമാണ്, 14 സെക്കൻഡ്. ഹൈ ജമ്പ് 132.20 സെന്റിമീറ്റർ. ലോങ് ജമ്പ് ആണെങ്കിൽ 457.20 സെന്റിമീറ്റർ. പുട്ടിംഗ് ദ ഷോട്ട് അത് 609.60 സെന്റിമീറ്റർ. ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ 6096 സെന്റിമീറ്റർ. റോപ്പ് ക്ലൈംബിംഗ് കൈകൾ മാത്രം ഉപയോഗിച്ച് 365.80. പുള്ളപ്പ് അഥവാ ചിന്നിങ് 8 തവണ. 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡ്. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതും ഒരു യോഗ്യത മാത്രമാണ്. ഇവിടെ നിങ്ങൾക്കിതൊരു മത്സരമല്ല. അതായത് 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡിനുള്ളിൽ തീർത്തിരിക്കണം. അതല്ലെങ്കിൽ ഹൈ ജമ്പ് 132.20 സെന്റിമീറ്റർ വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും 8 എണ്ണത്തിൽ 5 എണ്ണം ഇത് നിങ്ങൾ പരിശീലിക്കാൻ ഇപ്പൊ തന്നെ ചെറുതായി തുടങ്ങുക. ബാക്കി പിന്നെ പ്രിലിംസ് ഒക്കെ കഴിഞ്ഞ് ആ രീതിയിലേക്ക് ഒന്നും കൂടി തുടങ്ങുക. ഇപ്പൊ തന്നെ ചെറുതായി തുടങ്ങുക. ഇത് തുടങ്ങാൻ ആരെ സമീപിക്കാം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള
ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇൻഡോജു പ്ലസിന്റെ കോഴ്സ് കഴിഞ്ഞ് യോഗ്യത നേടിയ ഈ കായിക ക്ഷമതയൊക്കെ യോഗ്യത നേടി എന്ത് ചെയ്തു ഇപ്പൊ ഷോർട്ട് ലിസ്റ്റിൽ പെട്ട ഉദ്യോഗാർത്ഥികൾ അതുപോലെ തന്നെ ജോലി കിട്ടിയ ഉദ്യോഗാർത്ഥികളുണ്ട് അവരെങ്ങനെയാണ് ഈ കായികക്ഷമത നേടിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശദാംശം അടുത്ത് തന്നെ നമ്മുടെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ഈ കായികക്ഷമത എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ശരിക്കും ശ്രമിച്ച് നിങ്ങൾക്കൊരു നല്ലൊരു മെന്ററും വേണം. നിങ്ങളുടെ നാട്ടിലെ ഒരു കായിക അധ്യാപകനെ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ പോലീസിൽ കയറിയ ഒരാളും, അതായത് അടുത്ത കാലത്തായിട്ട് പോലീസ് സേനയിൽ കയറിയ ഒരാളുടെയും സേവനം നിങ്ങൾക്ക് സഹായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്തു തുടങ്ങാവുന്നതേ ഉള്ളൂ. ഓക്കെ, തീർച്ചയായും അവരുടെ സഹായം തേടണം. പിന്നെ നമ്മുടെ വീഡിയോ അടുത്ത് തന്നെ വരും, ആ വീഡിയോയിലും അവരെങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. ഇനി നിന്റെ പ്രിലിംസ് പരീക്ഷയിലേക്ക് നമുക്ക് നോക്കാം. പ്രിലിംസ് പരീക്ഷയിലെ കട്ട് ഓഫ് മാർക്ക് ഇവിടെ പറയുന്നത് 2021 പ്രിലിംസ് പരീക്ഷയിലെ കട്ട് ഓഫ് മാർക്ക് എത്രയായി? തിരുവനന്തപുരം എസ് ഐ പി, തിരുവനന്തപുരം എസ് ഐ പിയിൽ, തിരുവനന്തപുരം ബറ്റാലിയനിൽ 30.87, അതുപോലെ കാസർഗോഡ് 24.62, ഇടുക്കി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 15.64, അങ്ങനെ വ്യത്യസ്ത കട്ട് ഓഫ് മാർക്കുകളാണ്. എന്തായാലും നിങ്ങൾ ഒരു 30 മുകളിലായിരുന്നു, അതായത് 33 കട്ട് ഓഫ് മാർക്ക് എന്ന് സങ്കല്പിക്കുക. ഈ കട്ട് ഓഫ് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു 33 മാർക്കിന് മുകളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. നമ്മൾ ഒന്നുകൂടി കുറച്ചുകൂടി മുകളിലേക്കാക്കി, ഈ പ്രിലിംസ് പരീക്ഷയിൽ നിങ്ങൾ ഒരു 55 മാർക്ക് സ്കോർ ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒരു 55 മാർക്ക് ഉണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് ഈ പ്രിലിംസ് കടക്കാൻ പറ്റും. അവിടെ അതിൽ കൂടുതൽ മാർക്ക് വാങ്ങാം, അതുകൊണ്ട് റാങ്കിനെ ബാധിക്കില്ല. പക്ഷെ ഇതിലെ കുറേ സബ്ജക്റ്റുകൾ തന്നെയാണ് പിന്നെ മെയിനിൽ വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അവിടെ 55 മാർക്കിന് മുകളിലേക്ക് എത്തുക, എന്തായിരിക്കണം അതിൻ്റെ പഠന രീതി, അത് നമുക്കൊന്ന് പറയാം. പുതിയ സിലബസ് വന്നാൽ ചില മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ അപ്പം അതും കൂടി അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ 2 ഒരു പഠന ശൈലിയാണ് പറയുന്നത്. ഈ സിലബസിൽ നിന്ന് കഴിഞ്ഞ പ്ലസ് ടു പ്രിലിംസിൻ്റെ സിലബസിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. എങ്കിൽ പോലും ഒരു മാറ്റം വന്നാൽ അപ്പം നമ്മൾ വെറുതെ നമ്മുടെ ശ്രമം കളയേണ്ടല്ലോ. 2 നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ പ്രിലിംസിൻ്റെ സിലബസ് വെച്ചുകൊണ്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ ജി കെ, ഈ 2 അതിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നുള്ളതിൽ 50 ജി കെയിൽ നിന്ന് 50 സാധാരണയായിട്ട് നമ്മൾ എന്താ ചെയ്യാറ്, ജി കെക്ക് വലിയ പ്രാധാന്യം കൊടുക്കും. ഈ പരീക്ഷയ്ക്ക് ജി കെയുടെ പോലെ തന്നെ പ്രാധാന്യമുണ്ട് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അവിടെ നിന്ന് 50 ഉണ്ട്. ഓക്കെ, അപ്പം അവിടെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. എങ്ങനെ വാങ്ങാം? മാത്സിൽ മോശമായവരുണ്ടാവും, മാത്സിൽ നന്നായി പഠിക്കുന്നവരുണ്ടാവും, ഇംഗ്ലീഷും മലയാളവും ഇതുപോലെ മോശമോ അല്ലെങ്കിൽ മിഡിലോ ഒരു ആവറേജോ നന്നായി അറിയാവുന്നവരോ ഒക്കെ ഉണ്ടാവും. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 2017 മുതൽ 2022 വരെയുള്ള മുൻകാല ചോദ്യ പേപ്പറുകൾ ചെയ്തു പഠിക്കുക. എങ്ങനെ ചെയ്തു പഠിക്കണം പറയാം. 2017 മുതൽ 2022 വരെയുള്ള ചോദ്യ പേപ്പറുകൾ എടുക്കുമ്പോൾ അവിടെ 10th പ്രിലിംസ് ഉണ്ട്, 10th മെയിൻ ഉണ്ട്, പ്ലസ് ടു പ്രിലിംസ് ഉണ്ട്, പ്ലസ് ടു മെയിൻ ഉണ്ട്, ഡിഗ്രി പ്രിലിംസ് ഉണ്ട്, ഡിഗ്രി മെയിൻ ഉണ്ട്. ഇത് കൂടാതെ ഈ പ്രിലിംസും മെയിനും അല്ലാതെ ഒറ്റഘട്ട പരീക്ഷയായി നടന്ന ചോദ്യങ്ങളും 2017 മുതലുണ്ട്. ഈ ചോദ്യങ്ങളെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ ഒരു ചോദ്യം എടുത്തു, ആ ചോദ്യം സന്ധികളെ കുറിച്ചാണ് നമുക്കറിയില്ല. അപ്പോൾ വിപണി മലയാളത്തിലെ മുൻകാല ചോദ്യങ്ങളെ സന്ധി അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കാക്കി മാറ്റിയ പുസ്തകങ്ങൾ ലഭിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളുണ്ട്, ഈ നമ്മുടെ ചാനലോ അല്ലെങ്കിൽ മറ്റ് ചാനലുകളിലോ ഇത്തരം സംവിധാനങ്ങളുണ്ട്. അത് നോക്കി സമാനമായ ചോദ്യങ്ങൾ നോക്കി അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് പഠിച്ചിരിക്കണം. ഓരോ ചോദ്യത്തിന് ശേഷവും നിങ്ങൾക്കറിയില്ലെങ്കിൽ ആ ചോദ്യം മാത്രം പഠിച്ചാൽ പോരാ, അതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് ക്ലിയർ ആക്കണം. അപ്പോൾ മാത്സിൽ നിന്ന്, ഗണിതത്തിൽ നിന്ന് സമാന്തര ശ്രേണിയാണെങ്കിൽ സമാന്തര ശ്രേണിയുമായി 10 ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പഠിക്കുക, അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ മുൻകാല ചോദ്യങ്ങളൊക്കെ തന്നെ ഓരോരോ ടോപ്പിക് വൈസായി വിപണിയിൽ ലഭ്യമാണ്, അതിൻ്റെ വിശദീകരണവും അവിടെ ഉണ്ടാവും, അത് നോക്കി പഠിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളെയും സന്ദർശിക്കാം. ഇതല്ലെങ്കിൽ അപ്പം അങ്ങനെയാണ് പഠിച്ചു പോകുന്നത്. ഒരു 2 പേപ്പർ കഴിയുമ്പോഴേക്കും ഏകദേശം എല്ലാ ടോപ്പിക്സും നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. 3, 4, 5 ആവുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയി മാറും. അങ്ങനെ 2017 മുതൽ 2022 വരെയുള്ള ചോദ്യ പേപ്പറുകളും ചോദ്യങ്ങളും, SCERT ടെക്സ്റ്റ് ബുക്ക് 5 മുതൽ 10 വരെയുള്ള ബന്ധപ്പെട്ട പാഠവും, അതിനോടൊപ്പം മുൻകാല ചോദ്യ പേപ്പറുകളെ ടോപ്പിക് വൈസാക്കി അതിൻ്റെ വിശദീകരണ സഹിതം കൺസെപ്റ്റ് ക്ലിയർ ആക്കുന്ന പുസ്തകങ്ങളും വിപണിയിൽ ലഭ്യമാണ്. ഈ
കാര്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് അവിടെ മുഴുവൻ കവർ ചെയ്യാൻ പറ്റും. 50 ചോദ്യ പേപ്പറുകൾ നിങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ചോളൂ. എല്ലാറ്റിലും കൂടി 50 ചോദ്യ പേപ്പറുകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ 50 ചോദ്യമാണ് മാക്സിമം ഉണ്ടാവുക. അത്രയില്ല, ഇപ്പൊ 10th പ്രിലിംസിനൊക്കെ മാത്സ് ഉള്ളവിടെ 20. അങ്ങനെ നോക്കുമ്പോൾ ഒരു 2500 ക്വസ്റ്റ്യൻസ് വരും. ഞാൻ പറയുന്ന ഒരു 5000 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇതിൽ മാസ്റ്റേഴ്സ് ആയി. ഓക്കെ, അതായത് ഒരു ചോദ്യം അതിനോട് ബന്ധപ്പെട്ട വിവരങ്ങൾ വേറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊക്കെ ഒരു ചോദ്യം രണ്ട് ചോദ്യമൊക്കെ ഒരു ദിവസം ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും പഠിക്കണം. പക്ഷെ മെല്ലെ മെല്ലെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ബൗൺസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്സിലും ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ്. അപ്പോൾ നിങ്ങൾ ഒരു 10-25 ചോദ്യങ്ങൾ ചെയ്യുമ്പോഴേക്കും തന്നെ 26-ാമത്തെ ചോദ്യമൊക്കെ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയി വരുന്നത് കാണാൻ പറ്റും. 25 മോഡൽസ് ആണ് നമ്മൾ ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കും ചെയ്ത് കഴിഞ്ഞു. ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ട് ഫമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു, അപ്പോൾ നിങ്ങളുടെ സ്പീഡ് കൂടും. അപ്പം എത്ര നേരം പഠിക്കണം എന്ന് ചോദിച്ചാൽ അത് നിങ്ങളാണ് നിശ്ചയിക്കുക. നിങ്ങൾ നിശ്ചയിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരൊറ്റ പ്ലാൻ ആയിരിക്കും. മാത്സിൽ ചിലപ്പോൾ എളുപ്പമുള്ളവരുണ്ടാവും, ഇംഗ്ലീഷിൽ എളുപ്പമില്ലാത്തവരുണ്ടാവും. അവിടെ മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ആദ്യം പഠിക്കും. ഓക്കെ, ചോദ്യ പേപ്പർ എടുത്ത് പഠിക്കുക. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് കൗണ്ട് ചെയ്താൽ, ഞാൻ മാത്സ് ചെയ്തു തീർത്തു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷും ചെയ്തു, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളവും ചെയ്തു. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2 മാസത്തെ പ്ലാൻ നമ്മൾ ഇടുക തുടക്കത്തിൽ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 50 ചോദ്യ പേപ്പറുകൾ ചെയ്യണം. അപ്പൊ എത്ര വരിക? 60 ദിവസമുണ്ട്, 50 ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യേണ്ടത്. ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തുടക്കത്തിൽ ചെയ്യാൻ പറ്റും. ഒരു ദിവസം പരമാവധി ചെയ്യാൻ പറ്റാവുന്ന എണ്ണം നിങ്ങളൊരു നിശ്ചിത സമയം. നിങ്ങൾക്ക് 4 മണിക്കൂർ പഠിക്കാൻ അവൈലബിൾ ആണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ 1 മണിക്കൂറേ പഠിക്കാൻ അവൈലബിൾ ആണ് എന്ന് വിചാരിച്ചോളൂ. 1 മണിക്കൂറുള്ളവർ ഇന്ന് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതിലേതെങ്കിലും ഒന്ന് പഠിക്കുന്നു, അടുത്ത ദിവസം ചെയ്യാൻ പറ്റും. അങ്ങനെ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തെ പകുതി മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിലേക്കും പകുതി ജി കെയിലേക്കും കൊടുക്കും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിരന്തരം പഠിക്കുക, പഠിച്ചത് ഉറപ്പിക്കുക. കണക്കും ഇംഗ്ലീഷും മലയാളവും ചെയ്തു നോക്കുക തന്നെ വേണം, അല്ലാതെ വായിച്ചു നോക്കുകയോ അല്ലെങ്കിൽ കാണാപ്പാഠം പഠിക്കുകയോ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം കിട്ടില്ല. അപ്പോൾ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ പേപ്പർ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കണം. ഒരു ഉദാഹരണത്തിന്, ചിലപ്പോൾ ചിലവർക്ക് 2 ദിവസം കൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെന്ന് വരും. ചിലവർക്ക് 2 ആഴ്ച കൊണ്ടേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെന്ന് വരുള്ളൂ, 50 ക്വസ്റ്റ്യൻ പേപ്പർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ 14 ദിവസമുണ്ട്. 14 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 50 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ഒരു ദിവസം ചെയ്താൽ 56 ക്വസ്റ്റ്യൻസ് ആയി. അപ്പോൾ ഒരാഴ്ച കൊണ്ട് നമുക്ക് 4 എണ്ണം ചെയ്തു തീർക്കാം. പക്ഷെ ആ 4 എണ്ണത്തിലെ മോഡൽ പഠിച്ചു, അടുത്ത 4 എണ്ണത്തിലെ മോഡൽ പഠിച്ചു, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ 50 ചോദ്യങ്ങളുണ്ട്. പക്ഷെ അതിൽ ഈ 2 ആഴ്ച വേണ്ടി വരും, കാരണം ഇതിലെ ഒരുപാട് ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അത് 1 ആഴ്ച കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ 3 ആഴ്ച കൊണ്ട് 2 ക്വസ്റ്റ്യൻ പേപ്പർ വരും. അടുത്ത ചോദ്യ പേപ്പർ ചെയ്യാൻ നമുക്ക് 1 ആഴ്ചയും വേണ്ടി വരില്ല, ഒരു 3 ദിവസം മതിയാവും. ഒരു 8-9 ക്വസ്റ്റ്യൻസ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസം ഈ 50 ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റാവുന്ന നിലവാരത്തിലേക്ക് എത്തിയേക്കാം. അത് നിങ്ങൾ ചെയ്തുകൊണ്ട് 1-2 മാസം കൊണ്ട് ഞാനത് ചെയ്തു തീർക്കുമെന്നാണ് കരുതുന്നത്. തുടക്കത്തിൽ സ്പീഡ് ഉള്ളവർക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റാവുന്ന സ്പീഡിലേക്ക് 1 മാസം നന്നായിട്ടൊന്ന് ശ്രമിച്ചാൽ നമ്മളും എത്തിച്ചേർന്നു, അവരുടെ സ്പീഡിലേക്ക് എത്തി, അവരുടെ നിലവാരത്തിലേക്ക് എത്തി. കാരണം അത്രയേ പഠിക്കാനുള്ളൂ. പിന്നെ 1 മാസം നമ്മൾ പ്രാക്ടീസിങ് ആണ്. മുന്നേ പിന്നീട് വരുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മുടെ സ്റ്റോർ ചെയ്യുന്നു. മാത്രമല്ല ഇതിനോടൊപ്പം റിവിഷനും നടക്കും. കാരണം മുന്നേ നിങ്ങൾ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ വന്നു, ഒന്ന് ചെയ്തു നോക്കി, ആ ചോദ്യത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കാം. സ്പേസ്ഡ് റിപ്പീറ്റേഷനും വേണം, നിങ്ങളുടേതായ നോട്ടും വേണം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്ലാൻ, അല്ലാതെ എല്ലാവർക്കും എല്ലാവരുടേതായുമായ ഒരു പ്ലാൻ ഇല്ല. കാരണം നിങ്ങൾക്ക് ലഭ്യമായ സമയം, നിങ്ങൾക്ക് ഓരോന്നിലുമുള്ള അറിവ്, പൂർവാർജിതമായ നിങ്ങളുടെ ശേഷികൾ, ഇതൊക്കെ അതിനെ സ്വാധീനിച്ചിരിക്കും. പക്ഷേ ഒട്ടും പൂർവാർജിതമായി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. മാത്സിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ബേസിക്സ് ഇല്ലെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ധാരണ വേണ്ട. നിങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു നിലവാരമുണ്ട്. ആ നിലവാരം നമ്മൾ തുടങ്ങിപ്പോവുക, ഇതാണ് അതിലെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഇതിലൊരു ചോദ്യം എടുക്കുക, ആ ചോദ്യത്തിന്റെ മോഡൽ വിപണിയിൽ ലഭ്യമായ പുസ്തകങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നോ നോക്കി കണ്ടെത്തുക. കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം ബന്ധപ്പെട്ട SERT ടെക്സ്റ്റ് ബുക്ക്, ആ ടെക്സ്റ്റ് ബുക്കിലെ സമാനമായ ചോദ്യങ്ങൾ, സമാനമായ ഭാഗങ്ങളൊന്ന് പഠിച്ചു തീർക്കുക. പഠിച്ചു തീർത്ത് അതിൻ്റെ നോട്ട് നിങ്ങളുടെ കയ്യിലായി, കുട്ടിയിലൊരു നോട്ടായി, അടുത്ത ഒന്നിലേക്ക് പോയി. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ തീർക്കുക. അപ്പോൾ ഒരു ചോദ്യ പേപ്പറിലെ മാത്സ് പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു, മലയാളം പഠിച്ചിട്ട് മതി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സും ഇംഗ്ലീഷും മലയാളവും പഠിക്കൽ. ഇതാണ് അവിടെ എടുക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല അപ്രോച്ച് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി മറ്റ് പലരും പല രീതികളിലും പറയുന്നുണ്ട്, അതും സക്സസ് ആയിരിക്കാം. ഇത് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു, ഒരു ടൈം ടെസ്റ്റഡ് ആയിട്ട് എനിക്ക് ഗുണകരമാണെന്ന് തോന്നിയ
ഒന്നാണ് ഞാൻ പറയും. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ നമ്മുടെ സമയത്തിന്റെ പകുതി നമ്മൾ മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിന് മാറ്റിവെക്കണം. ഇനി ജി കെ എങ്ങനെ പഠിക്കും? അതൊരു ചോദ്യമാണ്. ജി കെ നമുക്കറിയാം, ജി കെയിൽ 10 വിഷയങ്ങളാണ്. 10 വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ചരിത്രം, ഭൂമിശാസ്ത്രം, സിവിക്സ്, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, കലാകായികം, സാഹിത്യം, കറണ്ട് അഫയേഴ്സ്. ഇങ്ങനെ 10 വിഷയങ്ങളാണ് ജി കെയിൽ. എല്ലാത്തിനും തുല്യ സമയം തുടക്കത്തിൽ നൽകാനാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എല്ലാത്തിനും തുല്യസമയം. ഇങ്ങനെ തുല്യസമയം കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളെല്ലാം പഠിക്കണം, ഈ 10 പഠിക്കണം, ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കണം. പക്ഷേ എല്ലാതും മുഴുവനായി പഠിക്കണം. 10 തുല്യസമയം തുടക്കത്തിൽ കൊടുക്കുക. അതായത് നമുക്കിപ്പോൾ 4 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒരാൾ പഠിക്കാൻ തീരുമാനിച്ചാൽ 1 മണിക്കൂർ അയാൾ മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിന് വേണ്ടി ചെലവഴിക്കുന്നു, 1 മണിക്കൂർ ജി കെയിലെ ഒരു സ്പെഷ്യൽ ടോപ്പിക് ചെയ്യാൻ പഠിക്കും. രണ്ട് തരത്തിലുള്ള തന്ത്രങ്ങളിലൂടെയാണ് നിങ്ങൾ പോകേണ്ടത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് മേടിക്കാൻ പറ്റാവുന്ന ചില ടോപ്പിക്സ് ഉണ്ട്. അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും. നിങ്ങളൊരു ചരിത്ര വിദ്യാർത്ഥിയാണെന്ന് വിചാരിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ചരിത്രം കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുക്കാം. നിങ്ങളൊരു സയൻസ് ഗ്രാജുവേറ്റ് ആണെന്ന് വിചാരിച്ചു വെക്കൂ, അപ്പൊ നിങ്ങൾക്ക് ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വിചാരിച്ചോളൂ, അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉള്ള ഇതിലെ വിഷയം ഒന്ന് തിരഞ്ഞെടുക്കണം. ഒന്നോ രണ്ടോ വിഷയങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 3 വിഷയങ്ങൾ ഉണ്ടായിരിക്കും, അത് മാറ്റിവെക്കണം. അതവിടെ തിരഞ്ഞെടുത്ത് വെച്ചു. ഉദാഹരണത്തിന് ഒരു ചരിത്ര വിദ്യാർത്ഥിയാണെങ്കിൽ ചരിത്രം മാറ്റിവെച്ചു, അല്ലെങ്കിൽ സയൻസ് വിദ്യാർത്ഥിയാണെങ്കിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഒപ്പം കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടർ സയൻസ് മാറ്റിവെച്ചു. അത് അവിടെ നിൽക്കട്ടെ. ഇനി ബാക്കിയുള്ളത് എടുക്കുമ്പോൾ, ഇനി ബാക്കിയുള്ള വിഷയങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള വിഷയങ്ങളിൽ ഞാൻ പറയാം, ചിലത് ശ്രദ്ധിച്ചോളൂ. ഭൂമിശാസ്ത്രം, സിവിക്സ്, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന ശ്രദ്ധിച്ചല്ലോ, കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ കലാകായികം, സാഹിത്യം, ഈ വിഷയങ്ങളിലൊക്കെ ഇതിനൊക്കെ 5 മാർക്ക്. ഈ ചരിത്രത്തിൽ നിന്നും സയൻസിൽ നിന്നും മാറി ഇവയ്ക്കുള്ള ഒരു പ്രത്യേകത എന്താ? ഒന്ന്, ചരിത്രം പഠിച്ചെടുക്കാൻ എളുപ്പമാണ്, അല്ല എന്ന് പറയണില്ല. പക്ഷെ നിങ്ങൾ ഒരു ചരിത്ര വിദ്യാർത്ഥി അല്ലാന്ന് ചോദിച്ചു, എവിടെ നിന്നൊക്കെ ചോദ്യം പ്രതീക്ഷിക്കാം? 10th ലെവൽ വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പ്രതീക്ഷിക്കാം, +2 ലെവലുള്ള ചരിത്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം, ചിലപ്പോ ഡിഗ്രി ലെവലിലേക്കും കയറി പോയിട്ടുണ്ട് ചില ചോദ്യം, മുൻകാല ചോദ്യ പേപ്പറുകളിൽ നിന്ന് പ്രതീക്ഷിക്കാം. വലിയ ഒരു മേഖലയുണ്ട് ചരിത്രം എന്ന് പറഞ്ഞാൽ. ഇന്ത്യ ചരിത്രമുണ്ട്, കേരള ചരിത്രമുണ്ട്, ലോക ചരിത്രം. അവിടെ നിന്ന് എത്ര മാർക്കാണ് കിട്ടുന്നത്? 5 മാർക്ക്. ഇന്ത്യൻ ഭരണഘടന എടുക്കും. ഇന്ത്യൻ ഭരണഘടന SCERT ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോൾ 7ാം ക്ലാസ്സിൽ ഒരു പാഠമുണ്ട്, 9ാം ക്ലാസ്സിൽ ഒരു പാഠമുണ്ട്, +2 ഫ്രെയിമിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന 10 പാഠങ്ങൾ, മൊത്തം 12 പാഠം. ഈ 12 പാഠങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി SCERT ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കേണ്ടത്. ചരിത്രം അതിനേക്കാട്ട് എത്രയോ കൂടുതലുണ്ട്. കൂടാതെ മുൻകാല ചോദ്യ പേപ്പർ, മുൻകാല ചോദ്യ പേപ്പറുകളിൽ ഒരു 5 മുതൽ 10 വരെ, 10 എണ്ണം തന്നെ കൂട്ടിക്കോളൂ, ഒരു 50 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ 500 ചോദ്യമേ വരുള്ളൂ, അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ടുണ്ടാവും. ഒരു 100 ക്വസ്റ്റ്യൻ പേപ്പർ വന്നാൽ 1000 ചോദ്യങ്ങളേ ഉള്ളൂ, മനസ്സിലായോ? അപ്പോ ആ 1000 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അതിലെ കണക്റ്റഡ് ഫാക്ട്സും ഒക്കെ കൂടി പഠിക്കാൻ നമുക്ക് അധിക സമയം വേണ്ട. ചരിത്രം മൊത്തം പഠിച്ചു തീർക്കുന്ന ചരിത്ര വിദ്യാർത്ഥി അല്ല നിങ്ങളെങ്കിൽ ചരിത്രം മൊത്തം പഠിച്ചു തീർക്കുന്നതിന്റെ എത്ര ശതമാനം വേണ്ട? ഒരു 25% വേണ്ട, പോയിട്ട് ഒരു 20% സമയം വേണ്ട ഭരണഘടന പഠിച്ചു തീർക്കാൻ. നമ്മുടെ ചാനലിൽ തന്നെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട എന്തുണ്ട്, ഒരു 45 വീഡിയോസ്, ഇനി ഒരു 10-20 വീഡിയോസും കൂടി ചേർന്നാൽ അതിലെ മുൻകാല ചോദ്യങ്ങളായി, ഈ അടുത്ത കാലത്ത് ചോദിച്ച UPSC ക്വസ്റ്റ്യൻസ് ആയി, SCERT NCERT ബുക്കുകളിലെ കൺസെപ്റ്റുകളും. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതൊരു 25 മുതൽ 40 മണിക്കൂറിനുള്ളിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റാവുന്ന ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന. അവിടെ നിന്നും എത്ര മാർക്കുണ്ട്? 5 മാർക്ക്. അപ്പൊ ഈ വിഷയങ്ങളെ നമുക്ക് ഹൈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് തരുന്ന, അതായത് കുറഞ്ഞ സമയം ചെലവഴിച്ചാൽ കൂടുതൽ മാർക്ക് തരുന്ന വിഭാഗമായിട്ട് കണക്കാം. ഇതിൽ ഓരോ ടോപ്പിക്കും സ്പെഷ്യൽ ടോപ്പിക്സും നമ്മൾ പ്രത്യേകം കംപ്ലീറ്റ് ആക്കും എന്നുള്ള രീതിയിൽ പഠിച്ചു. ഭൂമിശാസ്ത്രം, സിവിക്സ്, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കലാകായിക സാഹിത്യം, കറണ്ട് അഫയേഴ്സ് എടുക്കുമ്പോൾ മുൻകാല ചോദ്യ പേപ്പറുകളിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഒന്നുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നോട്ടിൽ വളരെ കൃത്യമായിട്ട്. ഇതിന് സ്പേസിൽ റിപ്പീറ്റേഷൻ വേണം. ഇന്ന് പഠിച്ചു, നാളെ രാവിലെ വീണ്ടും ആവർത്തിക്കണം, അല്ലെങ്കിൽ 24 മണിക്കൂർ അടുത്ത ആഴ്ച വീണ്ടും ആവർത്തിക്കണം, പിന്നെയോ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കണം, ഒരു 1 മാസം കഴിഞ്ഞാൽ ആവർത്തിക്കണം. ഇതിൽ നിന്നുള്ള
മാത്രമുള്ള, നിങ്ങൾ പഠിച്ചതിൽ നിന്ന് മാത്രമുള്ള മോഡൽ ക്വസ്റ്റ്യൻസ്, അതും വിപണിയിൽ ലഭ്യമാണ് പുസ്തകങ്ങൾ. അതിൽ നിന്ന് നോക്കി ആ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കുക, നിങ്ങൾ പഠിച്ചതിൽ നിന്ന് മാത്രം. ഇപ്പൊ കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് പഠിക്കുക? കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു മുൻകാല ചോദ്യ പേപ്പറുകൾ, അത് വെച്ചിട്ട് ഇപ്പൊക്ക് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, 2017 ചോദ്യ പേപ്പറിൽ 2017 എഴുത്തച്ഛൻ പുരസ്കാരമായിരിക്കും. നിങ്ങളിപ്പോ പഠിക്കുമ്പോൾ 2019, 2020, 2021, 2022 എഴുത്തച്ഛൻ പുരസ്കാരം, ആദ്യ എഴുത്തച്ഛൻ പുരസ്കാരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആദ്യ എഴുത്തച്ഛൻ പുരസ്കാരം ചോദിക്കാറുണ്ട്. അവിടെ ചോദിക്കുക എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ തുക തന്നിട്ടുണ്ടാവും, അത് ഇപ്പോഴുമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോകുന്നത്. ഇതിനോടൊപ്പം ആകാശവാണി വാർത്തകൾ, അവരുടെ യൂട്യൂബ് ചാനൽ ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു വാർത്ത, രാവിലത്തെയോ വൈകുന്നേരത്തെയോ വാർത്ത അവിടെ റെക്കോർഡഡ് ആയി കിടക്കുന്നുണ്ടാവും. സ്ഥിരം കേൾക്കുക, പ്രധാനപ്പെട്ട സംഭവങ്ങൾ വിശകലനങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കും, ജസ്റ്റ് കേൾക്കുക. ഓക്കെ, കുറെ സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ തങ്ങും. PSC ബുള്ളറ്റിനെ ആശ്രയിക്കുക. അപ്പോ ആകാശവാണി വാർത്തകൾ, PSC ബുള്ളറ്റിൻ, മുൻകാല ചോദ്യ പേപ്പറുകളിൽ വന്ന ചോദ്യങ്ങൾ, ഇത്രയും വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഇപ്പൊ കലാകായികം സാഹിത്യം, അത് SCERT ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്, വളരെ കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്. PSC ബുള്ളറ്റിൽ ഏകദേശം വിശദമായിട്ട് ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി റാങ്ക് ഫയൽ നോക്കി പഠിച്ചാലും മതി. ഓക്കെ, നല്ല റാങ്ക് ഫയലാണ്. ധനതത്വശാസ്ത്രം, ഇതേപോലെ SCERT ടെക്സ്റ്റ് ബുക്ക്, +2 തരത്തിലുള്ള SCERT ടെക്സ്റ്റ് ബുക്ക്, അതും കൂടി 5 മുതൽ +2 വരെ, അത്ര അധികം പാഠങ്ങളൊന്നുമില്ല. അതും മുൻകാല ചോദ്യ പേപ്പറുകൾ, ഇതിലൊക്കെ തന്നെ മുൻകാല ചോദ്യ പേപ്പറുകൾ വേണം. അതിലെ ബന്ധപ്പെട്ട വിഷയങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിക്കണം. ഒപ്പം എന്ത് ചെയ്യണം, അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത് അതിലെ ധനതത്വശാസ്ത്രത്തിൽ ഒരു ചോദ്യം വന്നിട്ട് അത് നമ്മുടെ സിലബസ് നോക്കി ഏത് ടോപ്പിക് ആണെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ സമഗ്രയിൽ കയറി ആ ഏത് പാഠത്തിലാണ് അത് വരുന്നത് എന്ന് കണ്ടെത്തുന്നു. തുടക്കത്തിൽ കുറച്ച് വിഷമം ഉണ്ടാവും, പിന്നീട് കുറച്ച് എളുപ്പമായി തീരും, അങ്ങനെ പഠനം പോകും. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരു പാഠം ഐഡന്റിഫൈ ചെയ്താൽ ഉടൻ ആ പാഠം, ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു പാഠം ഐഡന്റിഫൈ ചെയ്താൽ ഉടൻ ആ പാഠം നോക്കി പഠിക്കും. ക്ലിയർ ആയല്ലോ? യെസ്. ഇതുപോലെ ഓരോ വിഷയങ്ങളും പഠിച്ചു പഠിച്ച് പഠിച്ചു പോയാൽ അവിടെ നമുക്ക് പരമാവധി നല്ല മാർക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് ചരിത്രം പ്രയാസമാണെങ്കിൽ, നിങ്ങൾ SCERT വരെയുള്ള ടോപ്പിക് വൈസ് ആയിട്ട് ചരിത്രം പറയുന്ന പാഠഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ചരിത്രം വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ അത് മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ നോക്കുക. 10th വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കും +1 +2 ലെവലിലുള്ള ചരിത്രവും പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് അധികം സമയം വേണ്ട. എന്തായാലും എല്ലാത്തിനും തുല്യ സമയം കൊടുക്കുക, ഒന്നിനും കൂടുതലും കൊടുക്കണ്ട, കുറവും കൊടുക്കണ്ട. ചരിത്രം നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെയും സെലക്റ്റഡ് ആയിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗങ്ങളെയും മാത്രം ആശ്രയിച്ചാൽ മതി. സയൻസിന്റെ കാര്യത്തിലും അതാണ്. നിങ്ങൾ സയൻസ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ സയൻസിന്റെ മുകളിൽ ഈ ബയോളജി ഫിസിക്സ് കെമിസ്ട്രിക്ക് ആയിട്ട് 10 മാർക്കാണ്. 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സയൻസ് പഠിക്കണം. അത് കൂടാതെ +1 +2 സയൻസും കുറച്ചൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും കയറി ചോദ്യങ്ങൾ വരാറുണ്ട് +2 നിലവാരത്തിലുള്ള പരീക്ഷയാകുമ്പോൾ. അപ്പൊ അവിടെ നിങ്ങൾ സയൻസ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ +1 +2 തുടക്കത്തിൽ പോകണ്ട, സമയം ഉണ്ടെങ്കിൽ പോയിക്കോളൂ. കാരണം നമുക്ക് 55 മാർക്കേ വിടുന്നുള്ളൂ. നോക്കൂ, ഇവിടെ തന്നെ ഭൂമിശാസ്ത്രത്തിൽ 5 ഉണ്ട്, സിവിക്സിൽ 5 ഉണ്ട്, ധനതത്വശാസ്ത്രത്തിൽ 5 ഉണ്ട്, അതുപോലെ തന്നെ കലാകായികം സാഹിത്യം സംസ്കാരത്തിൽ 5 ഉണ്ട്, കറണ്ട് അഫയേഴ്സിൽ 5 ഉണ്ട്. 1, 2, 3, 4, 5 5, 5, 25 അതിൽ നിന്ന് നിങ്ങൾ നന്നായി പഠിച്ചു, നല്ല ടഫായിട്ടുള്ള പരീക്ഷയ്ക്ക് പോലും 20 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അവിടെ നിങ്ങൾക്ക് നന്നായി പഠിച്ചു ഒരു 40 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചോളൂ. ഇനി ആശങ്കയുള്ള ഒരു 30 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചോളൂ. ഇനി ചരിത്രത്തിൽ നിന്നും അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രിയിൽ നിന്നും ബയോളജിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും 15 മാർക്കിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്താൽ മതി? ഒരു 5 മാർക്ക് സ്കോർ ചെയ്താൽ മതി. അതിന് മുൻകാല ചോദ്യ പേപ്പറുകളും 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളും മാത്രം പഠിച്ചാൽ മതി. ദിസ് ഈസ് ദ സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജിയിലാണ് നിങ്ങൾ പോകേണ്ടത്. എന്നിട്ട് ഇതൊക്കെ പഠിച്ചു കഴിച്ച് സമയമുണ്ടെങ്കിൽ ബാക്കിയുള്ളത് കൂടി പഠിക്കണം. പഠിച്ചുകൊണ്ട് കുഴപ്പമില്ല, അത് മെയിൻ എക്സാമിന് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇതാണ് ഞാൻ പറയുന്ന സ്ട്രാറ്റജി, ഇത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോ ആദ്യം തുടക്കത്തിൽ എല്ലാത്തിനും ഒരേ സമയം കൊടുക്കുന്നു. പക്ഷേ ഇപ്പൊ നമ്മൾ ജി കെ പഠിക്കുമ്പോൾ ആദ്യ ആഴ്ച നിങ്ങൾ തിരഞ്ഞെടുത്തു ഒരു സ്പെഷ്യൽ ടോപ്പിക്, ഭൂമിശാസ്ത്രം എടുത്തു, ഒപ്പം ചരിത്രവും പഠിക്കാൻ പഠിച്ചു. അപ്പൊ ഭൂമിശാസ്ത്രത്തിന് തുല്യ സമയം, ചരിത്രത്തിന് അതുപോലത്തെ സമയം. അടുത്ത ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂമിശാസ്ത്രവും സയൻസും തന്നെ എടുക്കുക, മറ്റൊരു വിഷയത്തിലേക്ക് പോകണ്ട. അതിന്റെ അടുത്ത ആഴ്ച നമ്മൾ ഭൂമിശാസ്ത്രം കവർ ചെയ്തതിന് ശേഷം അടുത്ത നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റാവുന്ന സിവിക്സിലേക്കോ ധനതത്വശാസ്ത്രത്തിലേക്കോ പോവുക. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്കും കഴിഞ്ഞ് പോകും. ഒരു 2 ആഴ്ച കൊണ്ട് ഭൂമിശാസ്ത്രം കംപ്ലീറ്റ് ആക്കും, സോറി, ഒരു 2 ആഴ്ച കൊണ്ട് നമ്മൾ എന്ത് കംപ്ലീറ്റ് ആക്കും? ധനതത്വശാസ്ത്രം കംപ്ലീറ്റ് ആക്കും എന്ന് വിചാരിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഒരു ടോപ്പിക്ക് നമ്മുടെ കയ്യിലായി, അടുത്ത 2 ആഴ്ച സിവിക്സിന് ഉപയോഗിക്കാം, അതിന്റെ അടുത്ത ആഴ്ച ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉപയോഗിക്കാം,
അങ്ങനെ അഞ്ച് വിഷയങ്ങൾ, ഇതിൽ പറയുന്ന അഞ്ച് വിഷയങ്ങൾ പഠിക്കാൻ ഒരു 10 ആഴ്ച മതി. അപ്പോഴേക്കും കഷ്ടി 2.5 മാസമായിട്ടുണ്ടാവുള്ളൂ. അഞ്ച് വിഷയങ്ങൾ നിങ്ങളുടെ കയ്യിലായി. ഇംഗ്ലീഷും മലയാളവും മാത്സിലും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 50 ചോദ്യപേപ്പർ നിങ്ങളുടെ കയ്യിലായി. നിങ്ങൾ കറക്കിയിരിക്കും. ഇതിനിടയിൽ കുറച്ച് ചരിത്രം പഠിക്കുന്നു, കുറച്ച് സയൻസ് പഠിക്കുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട സയൻസ് ഗ്രാജുവേറ്റ്സോ അല്ലെങ്കിൽ ഒരു ചരിത്ര വിദ്യാർത്ഥിയോ അത് നന്നായി പഠിക്കുക. അവർക്ക് ചരിത്രത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി എന്തായിരുന്നു ഇതിന് മെയിൻ്റെ കട്ട് ഓഫ്? മെയിൻ പരീക്ഷയ്ക്ക് വരുമല്ലോ, മെയിൻ പരീക്ഷയ്ക്കും ഇതിലെ ഒരുപാട് വിഷയങ്ങൾ വരും, പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സും വരും. 2019 മെയിൻ്റെ കട്ട് ഓഫ് ആണ് ഈ കാണിക്കുന്നത്, 38.67, 39.67, 35.67, അങ്ങനെ പോകും. എന്ന് പറഞ്ഞാൽ മാക്സിമം വന്നിട്ടുള്ള മാർക്ക് 40 മാർക്കിന് ചുവടെയാണ്. 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കാണ്. നമ്മളൊന്ന് ഇരുന്ന് 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 പഠിച്ചാൽ 15 മുതൽ 19 മാർക്ക് വരെ അതിൽ കിട്ടും, ചിലപ്പോൾ 20 മാർക്കും കിട്ടി എന്ന് വരും. അവിടെ സ്പെഷ്യൽ ടോപ്പിക്കിന് തന്നെയാണ് നല്ല ഊന്നൽ കൊടുക്കേണ്ടത്. അത് പ്രിലിംസ് കഴിഞ്ഞ് പഠിച്ചാലും മതി, നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ മെയിന് വരുന്ന പല സബ്ജക്റ്റും ഈ പ്രിലിംസിൽ പഠിച്ചതായി. ഇനി നമ്മൾക്ക് എന്ത് വരാം? നമുക്ക് സിലബസ് ഒന്ന് പ്രിലിംസിന്റെ വന്നാൽ നമുക്ക് അപ്പ അപ്ഡേറ്റ് ചെയ്ത് മെയിനും കൂടി എങ്ങനെ പഠനം തുടങ്ങണം എന്ന് അപ്പൊ പറയാം. രണ്ടും പഠിച്ചു പോകേണ്ടതാണ്. ആദ്യം പ്രിലിംസിനുള്ളത് കവർ ചെയ്തതിന് ശേഷം മതി മെയിനിലേക്ക് പോകുക. കാരണം ആദ്യം വരാൻ പോണ എക്സാം പ്രിലിംസ് ആണ്, അതൊന്ന് ചാടിക്കിട്ടലാണ് ആദ്യം വേണ്ടത്. അത് ഉറപ്പിക്കലാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇതാണ് എന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വിൻഡോ എജുവിന് നിങ്ങൾ എന്നെ സഹായിക്കാൻ പറ്റും. അവിടെ നമുക്കൊരു ടെലിഗ്രാം ചാനൽ ഉണ്ട്, അതിൽ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തു പോകും. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴോ എല്ലാ ഭാഗവും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ചോദ്യങ്ങൾ പരിശോധിച്ചു നോക്കണം. അതിനുള്ള ഫ്രീ ടെസ്റ്റുകളും ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ കിട്ടും. മുൻകാലങ്ങളിൽ കഴിഞ്ഞ ഫ്രീ ടെസ്റ്റുകൾ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് വിൻഡോ എച്ച് പ്ലസ് എന്ന് പറയുന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ app.windowhu.in എന്നുള്ളത് വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് അതും ചെയ്യാൻ പറ്റും. അവിടേക്ക് ആ ഫ്രീ ടെസ്റ്റ് ആയിട്ട് അത് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കോഴ്സ് ഉണ്ട്, ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ പറയാം. നമുക്ക് PSC ജനറൽ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഈ കോഴ്സ് നിങ്ങൾക്ക് PSC കോൺസ്റ്റബിളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രിലിംസിൽ വരുന്ന മുഴുവൻ വിഷയങ്ങളും അവിടെ വീഡിയോ റെക്കോർഡ് വീഡിയോ ആയിട്ട് കിടക്കുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെ ലൈവ് ക്ലാസ് ഉണ്ട്. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ വിഷയങ്ങളും മൊഡ്യൂളുകളിലാക്കി വെച്ചിട്ടുണ്ട്. ഓരോ മൊഡ്യൂളിലും 5 മുതൽ 10 വരെ യൂണിറ്റ് ഉണ്ടായിരിക്കും. ഓരോ യൂണിറ്റ് കഴിഞ്ഞാലും എക്സാം. ഇത് കൂടാതെ നിങ്ങൾക്ക് ഞങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരും. ആ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ച്, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ 2 ദിവസത്തിനുള്ളിൽ കിട്ടും. നിങ്ങൾ പറയുന്ന സമയത്ത്, നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് ലൈവ് ക്ലാസ്സുകൾ കിട്ടും. മാത്സിൽ സംശയമുണ്ടോ, ഇപ്പോൾ നിങ്ങൾ ഒരു 2 പ്രോബ്ലം ചെയ്തു കിട്ടുന്നില്ല, ഉടൻ നിങ്ങൾക്ക് ടോക്കൺ വഴി നമ്മുടെ ആപ്പ് വഴി ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അവിടെ അതിൻ്റെ സംശയങ്ങൾ എടുത്തു തരാൻ ലൈവ് ക്ലാസ് കിട്ടും. ആ ലൈവ് ക്ലാസ് അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിലും 1 വർഷം നിങ്ങൾക്ക് ആവശ്യപ്പെടാം. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. പരീക്ഷയ്ക്ക് മുന്നേ നമ്മൾ ഒരു 100 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അതായത് 50 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും 50 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം. അതിൽ വരുന്ന സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ലൈവ് ക്ലാസ്സുകളിലായിട്ട്, അത് നിങ്ങൾക്ക് മാത്രമുള്ളതായിരിക്കും. നിങ്ങൾ സബ്ജക്റ്റ് ചോദിച്ചാൽ അത് ഷെയർ ചെയ്യും, അതിൽ വേറെയും കുട്ടികൾ വന്നിരിക്കും, പക്ഷെ നിങ്ങളുടെ സമയമായിരിക്കും ആ ലൈവ് ക്ലാസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പഠന രീതി ഉണ്ടായിരിക്കും, ഒപ്പം നിങ്ങൾക്ക് ഈ മൊഡ്യൂളുകളും എല്ലാം കംപ്ലീറ്റ് ആക്കി പോവാം. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അവിടെ നിങ്ങൾക്ക് കൂടുതൽ അന്വേഷിച്ച് അലയേണ്ട ആവശ്യമില്ല. ചോദ്യ പേപ്പറുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് SCERT ടെക്സ്റ്റ് ബുക്കുകൾ ഏതാണെന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് SCERT ടെക്സ്റ്റ് ബുക്കിന് പുറമേക്ക് പോകേണ്ട വിഷയങ്ങൾ എന്താണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കും. 3 വർഷത്തെ PSC ബുള്ളറ്റ് നമ്മൾ മുഴുവൻ കവർ ചെയ്യും. അപ്പോൾ അതിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ Windows 2+ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവിടുന്ന് റിക്വസ്റ്റ് ചെയ്താൽ മതി, തീർച്ചയായും. അപ്പോൾ ഇത് സാധ്യമാണ്. നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാം, ആപ്പ് ഡൗൺലോഡ് ചെയ്യാതെയും നിങ്ങൾക്ക് ചെയ്യാം. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം, മറ്റുള്ളവരുടെ യൂട്യൂബ് വീഡിയോസ് കണ്ട് ചെയ്യാം, വിപണിയിൽ ലഭ്യമായ പുസ്തകങ്ങൾ നോക്കി ചെയ്യാം. എങ്ങനെയാണെങ്കിലും പൈസ ഉള്ളവർക്ക് പൈസ കൊടുത്തുകൊണ്ട് ചെയ്യാം, പൈസ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ബുദ്ധിമുട്ടിയാൽ നിങ്ങൾക്ക് ഇത്തരം ടെലിഗ്രാം ചാനലുകളുണ്ട്, ഒട്ടനവധി യൂട്യൂബ് ചാനലുകളുണ്ട്, അവിടെയൊക്കെ കണ്ടന്റുകളുണ്ട്, ഒന്നും വിഷമിക്കണ്ട. ഏത് വഴി, മറ്റേതാകുമ്പോൾ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടണം, പക്ഷെ ബുദ്ധിമുട്ടിനും ഗുണമുണ്ട്. മറ്റേത് പൈസ അടച്ച് നമ്മളെ പോലുള്ള ആളുകളാകുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താണ് റെഡി ടു നിങ്ങൾക്ക് കിട്ടും, കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. തീർച്ചയായും ഇത് സാധ്യമാണ്, ഈ ജോലി നിങ്ങൾക്ക് സാധ്യമാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിനാകെ 3500 രൂപയാണ് ഈ അൺലിമിറ്റഡ് ലൈവ് ക്ലാസ്, മുഴുവൻ റെക്കോർഡഡ് വീഡിയോസ്, നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്,
അങ്ങനെ കൃത്യമായ മോണിറ്ററിങ്, ഓരോ 10 ദിവസവും നിങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെല്ലാം കൂടി നമ്മൾ ചാർജ് ചെയ്യുന്നത് വെറും 3500 രൂപയാണ്. അതിൽ വെറും റെക്കോർഡ് ക്ലാസ് മാത്രമല്ല, എല്ലാ ദിവസവും ലൈവ് ക്ലാസ് അല്ല, അൺലിമിറ്റഡ് ലൈവ് ക്ലാസ്സുകളുണ്ട്, അതുകൂടാതെ മെന്ററിംഗ്. അതല്ലാതെയും നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഉണ്ട്, അതുപോലെ മറ്റ് ചാനലുകൾ, നമ്മളെക്കാൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ള കൂടുതൽ കണ്ടുള്ള ഒരുപാട് ചാനലുകളുണ്ട്. ആ ചാനലുകളൊക്കെ ആശ്രയിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ചെയ്യുമ്പോൾ സുഹൃത്തുക്കളെ ഒറ്റ കാര്യമേ ഉള്ളൂ, ചോദ്യപേപ്പറുകൾ കൂടി ചെയ്യാൻ നോക്കണം. നമ്മുടെ ആകുമ്പോൾ ഒരു സൗകര്യം നിങ്ങൾക്ക്, ഇത്തരം സംവിധാനങ്ങളിലാകുമ്പോൾ ഒരൊറ്റ സൗകര്യം നിങ്ങൾക്ക് കൂടുതലുണ്ട്. ചോദ്യപേപ്പറുകളൊക്കെ അവിടെ ആൾറെഡി ഉണ്ടായിരിക്കും. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിൻ്റെ മുകളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും, ആ സംവിധാനം കിട്ടും. ഓക്കെ, അപ്പൊ താങ്ക് യു. ഈ ജോലി സാധ്യമാണ്. ആകെ വേണ്ടത് നിരന്തരമായി പഠിക്കാൻ പറ്റണം, കൃത്യമായ സ്ട്രാറ്റജീസ് വേണം, തികഞ്ഞ ആത്മവിശ്വാസം വേണം. ഇത് മൂന്നും ഒത്തുചേർന്നാൽ 2024 യൂണിഫോം സേനയിൽ നിങ്ങളുണ്ടാവും. ആ സ്വപ്നം ഇന്നേ കണ്ടു തുടങ്ങും. ആ സ്വപ്നത്തെ താലോലിച്ച് വളർത്തും. അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് പറ്റി പിടിക്കുന്ന ഒന്നായി മാറിയാൽ പിന്നെ നിങ്ങൾ പഠിച്ചിരിക്കും, തന്നെത്താൻ പഠിച്ചിരിക്കും. ഒരു ബേണിംഗ് ഫയർ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരികയും നിങ്ങൾ തന്നെത്താൻ പഠിക്കുകയും തുടങ്ങും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് തന്നെ, ഇപ്പൊ തന്നെ പഠനം തുടങ്ങാൻ പറയുന്നു. മുന്നേ തുടങ്ങുക, മുമ്പിലെത്തുക. താങ്ക് യു.